ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 5 സെന്റ് സ്ഥലത്ത് 19.5 ലക്ഷം രൂപയ്ക്ക് 1300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച സ്വപ്ന ഭവനമാണിത്. അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ. വീട് ബൈ വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കേരളപുരത്താണ്. ഇന്ന് നമ്മുടെ വീട് വിസിറ്റ് സീരീസിന്റെ ഒരു പുതിയ എപ്പിസോഡാണ്. ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ബഡ്ജറ്റ് ഹോം എന്ന് പറയുന്ന ഒരു സംഭവത്തെ, ബഡ്ജറ്റ് ഹോം എന്ന് പറയുന്ന ഒരു പേരിനെ തന്നെ അർത്ഥവത്താക്കുന്ന അത്രയും സുന്ദരമായ ഒരു സ്വപ്ന ഭവനമാണ്. അപ്പൊ ഈ സ്വപ്ന ഭവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 5 സെന്റ് സ്ഥലത്ത് 19.5 ലക്ഷം രൂപയ്ക്ക് 1300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച സ്വപ്ന ഭവനമാണിത്. അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കിയ ആ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കിയ വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനിലും പുള്ളിയുടെ പൂർണ്ണമായ ഇൻവോൾവ്മെന്റ് ഇതിലിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മനുഷ്യൻ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമസ്കാരം രഞ്ജു. നമസ്കാരം. നമസ്കാരം. അപ്പൊ രഞ്ജുവിന്റെ ആണ് ഈ സ്വപ്ന ഭവനം. ഈ സ്വപ്ന ഭവനത്തിൽ രഞ്ജുവിന്റെ അടുത്ത് നമുക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. ബഡ്ജറ്റ് ഹോം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഏറ്റവും ഏറ്റവും സൂപ്പർബായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മനോഹര സുന്ദര ഭവനമാണ്. രഞ്ജു എന്ത് ചെയ്യുന്നു? ഞാൻ വെൽഡറാണ്. ഞാൻ ഇവിടെ തന്നെ 4 വർഷം ഞാൻ ഗൾഫിലായിരുന്നു. 13 കൊല്ലമായിട്ട് ഗൾഫിലായിരുന്നു. ഇപ്പൊ നാട്ടിൽ 4 വർഷമായിട്ട് ഞാൻ ഇവിടെ നാട്ടിലുണ്ട്. വെൽഡിങ്ങിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ രഞ്ജു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സച്ചന്റെ വർക്ക്, ഞാനും എന്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, പുള്ളിയും കൂടെ ചെന്ന് വന്ന് ചെയ്തതാണ്. അപ്പൊ രഞ്ജു, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇപ്പൊ ഇതാണല്ലോ എന്റെ സിറ്റ് ഔട്ട് പാർട്ട്, ഇതിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് രഞ്ജു ചെയ്തിരിക്കുന്നത്? ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെറാക്കോട്ട ടൈൽ ഇട്ടു, ഈ ഓടിന്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി. അതിന്റെ ഒരു മാച്ച് ടൈലും ഈ ഓടും, പിന്നെ ഈ ഫിത്തിയിലെ ഒരു മാച്ച്. ഇത് ഫിത്തി ഇതെല്ലാരും ചെയ്യാൻ ഉദ്ദേശിച്ചത്. ബ്രാൻഡാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പഴയ നാച്ചുറൽ ഓടാണ് മോളിൽ ഇട്ടിരിക്കുന്നത്. അതെ. തൂണ് സ്കോട്ടൂബിലാണ് ചെയ്തേക്കുന്നത്. ഇത് പാനൽ ചെയ്തേ ഉള്ളൂ, തടിയുടെ ഒരു പാനൽ ചെയ്തേ ഉള്ളൂ. തടി ഇത് ഫുള്ള് പാനൽ ചെയ്യണമുള്ള ആഗ്രഹമായിരുന്നു, പക്ഷെ നടന്നില്ല. അതും അതേണൊക്കെ ചെയ്യണമെന്നുള്ളതായിരുന്നു. സെയിം അതേണൊക്കെ തന്നെയായിരുന്നു ഇതും ചെയ്തിരുന്നത്. അത് തടിയുടെ ഒരു പാനൽ കൊടുത്ത് രണ്ട് സൈഡിലാണ്. ഭയങ്കര നാച്ചുറൽ നാച്ചുറൽ ലുക്കാണ്. ഇവിടെ ഫ്രണ്ടില് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അതെ, വളരെ ഭംഗിയുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തെ വിശേഷങ്ങൾ ഒന്ന് കണ്ടാലോ രഞ്ജു. ഇതാണ് നമ്മുടെ ചെറിയൊരു വീട്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ് റൂം, ഡൈനിങ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന് ഒന്ന് സെപ്പറേഷന് വേണ്ടി ഒരു പാർട്ടീഷൻ കൊടുത്തത്. തടിയുടെ ഒരു പാർട്ടീഷൻ കൊടുത്തത്. അപ്പൊ രഞ്ജു, ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടൈലിന്റെ സൈസ് ഏതാ രഞ്ജു? ഇത് 2x2 ടൈലാണ്. 30 ഫീറ്റ് ടൈലാണ്. 30 രൂപയ്ക്ക് അകത്ത് നിൽക്കുന്നതാണ് ഇത് മൊത്തത്തിൽ. സീലിംഗ് ജിപ്സം ആണ്. ജിപ്സത്തിന്റെ ഇടയ്ക്ക് ഒരു TKG പാനലൂടെ കൊടുത്തതേ ഉള്ളൂ. ഭംഗി കൂട്ടാൻ വേണ്ടി. ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണല്ലോ, ഫർണിച്ചറും രഞ്ജു സ്ട്രക്ചേഴ്സിലാണല്ലോ എല്ലാം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾക്ക് വെൽഡർ ആയത് കൊണ്ടാണ് നമ്മൾ സ്വന്തം ചെയ്തിരുന്നത്. ഡ്രോയിങ് എല്ലാം നമ്മളെ കൂട്ടുകാരൻ തന്നെ ചെയ്തുകൊണ്ട് തന്നു. അതിനനുസരിച്ച് നമ്മൾ ചെയ്തു. സൈസ് ട്യൂബാണ് ഇത്? 2x1 ട്യൂബാണ് ചെയ്തേക്കുന്നത്. ഇത് എന്നിട്ട് സോഫ സെറ്റ് നമ്മൾ അല്ലാതെ അടിച്ച് പുറത്ത് കൊടുത്ത് അടിച്ചതാണ്. അതൊരു 3000 രൂപേന്റെ വരുന്നുള്ളത്. പിന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഇത്രയും സാധനങ്ങളോട് ഇത് ഡൈനിങ് ടേബിള് സെറ്റ് 2 കട്ടില് പണിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 25,000 രൂപയ്ക്ക് അകത്ത് നിന്നേ ഉള്ളൂ. സ്ട്രക്ചർ ചെയ്തപ്പോ പക്ഷെ അത് തടിയുടെ ആണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോകും. ഷോക്കേസ് സ്കോർ റാഡാണ്. സ്കോർ റാഡിൽ ജസ്റ്റ് അത് വേറെ സിമ്പിൾ ആണ്. സംഭവം സിമ്പിൾ ആയിട്ട് ചെയ്ത് അത് ഭംഗി കൂട്ടി, അത്രേ ഉള്ളൂ. ഈ സ്ക്വയർ റാഡ് തന്നെ നമ്മുടെ MS ഉണ്ട്, പോളിഷ് റോഡ് ഉണ്ട്. അങ്ങനെ ഒരു സാധനം. പോളിഷ് റോഡ് അല്ല, സാധാരണ റോഡാണ്. ഈ ഡൈനിങ് ടേബിളിന്റെ കാര്യം ഒന്ന് പറഞ്ഞു. ഡൈനിങ് ടേബിൾ എങ്ങനെയാ ചെയ്തേക്കുന്നത്? ഡൈനിങ് ടേബിൾ ഇതേ സ്കോർ 3x1 സ്കോർ ട്യൂബ് എടുത്ത് ചെയ്തതാണ്. പിന്നെ വുഡ് അടിച്ചേ ഉള്ളു. വുഡ് ഇടയ്ക്ക് ഒരു ഗ്ലാസ് ഭംഗി കൊടുത്തത്. ഇതാണ് ഓഷേരി അല്ലേ? പിന്നെ ഭംഗി കൂട്ടാൻ വേണ്ടി അവിടെയൊക്കെ വെട്ടിക്കൽ ഗാർഡൻ കൊടുത്തു. ഇതെന്താണ് രഞ്ജു? ഇത് പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓടിന്റെ ജാളിയാണ് ചെയ്തേക്കുന്നത്. സ്കോർ റാഡിനകത്ത് കളങ്കളം അടിച്ചിട്ട് അതിനകത്ത് ജാളി വെറുതെ ഇട്ടേക്കാണ്, മേളിൽ ഗ്ലാസ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഭാവിയിൽ മേളിലോട്ട് റൂം വെക്കുകയാണെങ്കിൽ സ്റ്റെയർ കയറി പോകാനുള്ള ഒരു
സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്, ഇളക്കി എടുത്ത് മാറ്റി വെക്കാനുള്ള സംവിധാനമാണ്. ഇത് വിൻഡോ ഫുൾ ആണ് കൊടുത്തേക്കുന്നത്, വെളിച്ചത്തിന് വേണ്ടി. നല്ല വിൻഡോ കൊടുത്തിരിക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തേക്കാണത്. ഈ ഒരു ചെറിയൊരു ഡോർ മാത്രമേ തുറക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ബാക്കി എല്ലാം ഫിക്സഡ് ആണ്. റൂമിനകത്ത് നല്ല വെളിച്ചമുണ്ട്, വെളിച്ചമുണ്ട്, പകൽ പോലെ വെളിച്ചമാണ്. പിന്നെ ഈ വോൾ ചെയ്തിരിക്കുന്നത് വാൾപേപ്പർ അല്ലേ? വാൾപേപ്പർ ആണ്. ഇവിടെ ഒരു മ്യൂറൽ പെയിന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ റേറ്റ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ മാറ്റി. ഏകദേശം എത്ര എക്സ്പെൻസ് വന്നു വാൾപേപ്പർ ചെയ്തപ്പോൾ? ഇത് ഇത് 3000. 3000 ഒട്ടിക്കാൻ 1000 രൂപ, 4000 രൂപ. 4000 രൂപ എക്സ്പെൻസിൽ ഇത്ര ഏരിയ അത് കിട്ടി. അപ്പൊ വിദ്യയുടെ ഭംഗി വേറൊരു ലെവലുമായി. അപ്പം ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം എവിടെയാണ്? ഇതാണ്, ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ രണ്ട് ഗ്രാൻഡ് ടൈലാണ് മാറ്റ് ഫിനിഷ്. പിന്നെ രണ്ട് കൊന്നിട്ട് സ്കോർ ട്യൂബ് തന്നെ ചെയ്തേക്കാനാണ്. ഫ്രെയിം മൊത്തത്തിൽ രണ്ട് കൊന്നിന്റെ ട്യൂബാണ്. പിന്നെ വുഡ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നാണോ അതോ? വുഡ് അല്ല, വുഡ് ഇവിടെ ഉണ്ടായിരുന്നു. മഹാഗണി എന്ന് പറയുന്നത് മൊത്തം ഈ ഡോർ ഉൾപ്പെടെ മഹാഗണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതില് വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് ഒരു ഗ്രൂവ് കൊടുത്ത് അതായത് ബ്ലാക്ക് പെയിന്റ് കൊടുത്തേ ഉള്ളൂ. ഭംഗി കിട്ടാൻ ഇത് ഫുൾ ഇത് എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന റസീം എന്ന് പറയുന്ന ആളാണ് തന്നത്. അതെ, റസീം. അപ്പൊ ഇതിന് ബാത്റൂം ഇതാണ് അല്ലേ? ബാത്റൂം നമ്മൾ കൊടുത്തിരിക്കുന്ന ക്ലോസറ്റ് ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റാ കൊടുത്തേക്കുന്നത്. ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റും പിന്നെ സാധാരണ ഷവറും പാനലും എല്ലാം ആയിട്ടൊരു സംവിധാനമാണ്. ഇതിന്റെ സീലിംഗ് ചെയ്തിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ്? ഇതിന്റെ സീലിംഗ് ജിപ്സമാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. ഫുള്ള് ജിപ്സം ചെയ്തിട്ട് LED സ്ട്രിപ്പ് കൊടുത്തേക്കാണ്. ഇത് തടിയാണ്, തടിയില് സ്കോറാഡ് കയറ്റിട്ടൊക്കെയാണ്. ഇതെല്ലാം മഹാനിയുടെ തടി തന്നെ. ഇത് നോർമൽ MS റോഡ് തന്നെയാണല്ലോ? MS റോഡ് അല്ലല്ലോ. അല്ലല്ല, നോർമൽ MS റോഡ് ആണ്. പോളിഷ് റോഡ് എന്ന് പറഞ്ഞ സാധനം കൂടെ അത് ഉണ്ട് മാർക്കറ്റ്. പോളിഷ് റോഡ് അല്ല, അത് ഉണ്ട്. അത് ഇതിന് ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, റേറ്റിംഗ് വ്യത്യാസമുണ്ട്, ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ സ്ട്രക്ചറൽസിനകത്ത് നമുക്ക് ജനലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ റെയിൽസ് കൊടുക്കാൻ നമുക്ക് പിന്നെ പണിക്കുറവാണ്. അത് പോളിഷ് റോഡ് വരുന്നത് പണിക്കുറവാണ്, സുഖം എടുത്ത് ഇട്ടാൽ മാത്രം മതി. ഇത് ചെറിയൊരു പണിയുണ്ട്. പൂർണ്ണമായിട്ടൊരു പൂന്തോട്ട സെറ്റപ്പ് ആണല്ലോ അല്ലേ? അതെ. ഇതിനകത്തും വെച്ചിട്ടുണ്ടല്ലോ ചെടികളൊക്കെ. ചെടി നമുക്ക് ഭയങ്കര ആഹാരമാണ്. ചെടി എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ എന്റെ തൊട്ടടുത്ത് തന്നെ വലിയ എന്റെ അമ്മയുടെ ചേട്ടത്തിന്റെ ഭർത്താവുണ്ട്, അവര് ചെടിയുടെ കൃഷി തന്നെ ഉണ്ട്. നമുക്ക് എന്ത് സാധനം ഉണ്ടെങ്കിലും എടുത്തു തരാം. നമുക്ക് ചെടിയോട് ഭയങ്കര താല്പര്യമാണ്. അത് വീടിനകത്തൊക്കെ ഒരു പച്ചപ്പ് കാണാൻ ഒരു സുഖം. ചെടിക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടി ജാളിയും സെറ്റ് ചെയ്തത്. അത് ഓടിന്റെ ജാളിയാണ്, അതായത് വൈറ്റ് പെയിന്റ് അടിച്ചേ ഉള്ളൂ. വൈറ്റ് പെയിന്റ് അടിച്ച് ജാളിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇപ്പം പാചകം ചെയ്തിട്ടല്ലേ ഇച്ചിരി റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുന്നു. അടുക്കളയിൽ നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും നിന്ന് ജോലി ചെയ്യില്ലേ, ഇച്ചിരി റെസ്റ്റ് എടുക്കണം. അല്ലെങ്കിൽ ഒരു ഇന്ന് പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ ഇന്ന് മൊബൈൽ നോക്കണം. സ്നേഹം അതിന് ലൈറ്റും കൊടുത്ത് ഇനി ഇരുട്ട് രാത്രിയിലാണെങ്കിൽ ഒരു ലൈറ്റ് കൊണ്ട് പുസ്തകങ്ങൾ വായിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇരുന്ന് പുസ്തകം വായിക്കാം. ഇതും ജാളി തന്നെ, സെയിം ജാളി തന്നെ. അത് കളറ് ഒരു ബ്ലാക്ക് കളർ അടിച്ച് ഒരു ഷോ ഒരു രണ്ടാക്കി തിരിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തത്. പിന്നെ ഒരു ഡൈനിങ് റൂമും കിച്ചണും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാകാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതിന്റെ മേലെ ഇത് കൂടെ കൊടുത്തപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ആകാം. അങ്ങനെയാണ് ഇതാക്കിയത്. സ്ലാബ് ടൈലാണത്. ടൈലൊരു ചെറിയ ബീഡിങ് കൊടുത്തിച്ച് കനം കാണിച്ചതേ ഉള്ളൂ. വലിയ റേറ്റ് ഒന്നും ഇല്ലാതെയാണ്. പക്ഷെ കണ്ട ഭംഗി. ഇതിനകത്ത് ഒരുപാട് പേര് വന്ന് പറഞ്ഞത് താനും ഇത് നല്ല ഭംഗി കൂട്ടിയെന്ന് പറഞ്ഞത്. അല്ല, ഇത് വുഡിന്റെ ഒരു സംഭവമാണിത്. വിലയുണ്ട്, ഒരു 3500 രൂപ ഒരു ഷീറ്റിന്റെ വില. അതിലാണ് ചെയ്തേക്കുന്നത്. ഐറ്റമാണ്. പിന്നെ ഇതെല്ലാം കൂടെ അപ്രോക്സിമേറ്റ് എത്ര കോസ്റ്റ് ആയി? ഒരു കിച്ചൺ സെറ്റ് ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് ആയി? വലിയ കോസ്റ്റ് ആയിട്ടില്ല ഇതിനകത്ത്. ഇതിനകത്ത് ഈ ഒരു ഷീറ്റിനകത്ത് നമ്മൾ വില. പിന്നെ ഇത് ടൈലാണ് വലിയ വിലയില്ലായിരുന്നു. എല്ലാം ഒരു 30 രൂപ റേഞ്ച് വരുന്ന പെട്രിഫൈഡ് ടൈൽസ് ആണ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. മാറ്റ് ഫിനിഷ് ചെറിയ ഡിഫറൻസിലുള്ള ആ മാറ്റ് ഫിനിഷ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പം അപ്രോക്സിമേറ്റ് നമുക്ക് പറഞ്ഞു വരുമ്പം ഈ കിച്ചൺ സാധാരണ ആൾക്കാർ ഒരുപാട് മോഡലർ കിച്ചനും ഒക്കെ സെലക്ട് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു കിച്ചൺ എന്ന് പറയുന്നത് ഭയങ്കര ഒരു
ഞാൻ പറഞ്ഞില്ലേ കിച്ചണത്തിന് ഒരുപാട് പൈസ ചെലവാക്കട്ടെ. പൈസ എന്ന് വെച്ചാൽ നല്ലോണം ടൈറ്റിലാണ് പിടിച്ചത്. പക്ഷെ എന്നാലും അത് ഭംഗി കൂടിയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആർക്കിടെക്ചറിന്റെ കഴിവാണ്. അത് നമ്മൾ ഒരിക്കലും ആർക്കിടെക്റ്റിന്റെ കഴിവെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ രഞ്ജുവിന്റെ ഒരു ചിന്തകളും കൂടെ ഇതിനകത്ത്. രഞ്ജു കൂടെ വർക്ക് ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ. അപ്പൊ 100% രഞ്ജു ഇതിനകത്ത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതുപോലെ മുകളിലെല്ലാം ചിപ്സ് ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത റൂമിലേക്ക് ഒന്ന് പോയാലോ രഞ്ജു. ഇതാണ് അടുത്ത റൂം. ഇതാണ് അടുത്ത റൂം അല്ലേ? അതെ. ഓ, ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത് മൊത്തം സ്ട്രക്ചറൽസിന്റെ ഒരു 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 വീടാണ് ഈ സാധനം. ഫർണിച്ചർ ആയാലും റൂഫ് ആയാലും സൈഡ് ആയാലും എല്ലാം. ഇത് ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു. ഇത് ഈ റൂം ഇത് പ്രത്യേകത പറയുന്നത് ഇത് ഓടിട്ട റൂമാണ്. ഇത് ഓടിട്ട് ഇത് ഫുള്ള് സ്ട്രക്ചർ അടിച്ചേക്കാണ്. അടിച്ചിട്ട് ഓടിട്ട് അതിന്റെ അത് വി ബോർഡ് വെച്ച് മറച്ചേക്കാണ്. വി ബോർഡ് വെച്ച് ഇത് 6 mm വി ബോർഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. 3 kondarayanad. പിന്നെ ഇത് ഫർണിച്ചർ ആണെങ്കിൽ നെറ്റ് അടിച്ചാൽ ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്തതല്ലേ? അതെ അതെ. ഒരു തടിയുടെ ഷോപ്പ് ഇത് കൊടുത്തതാണ്. ഇതെല്ലാം സ്ക്വയർ ട്യൂബിൽ ചെയ്തതാണ്. ഇത് കട്ടില് എല്ലാം സ്ക്വയർ ട്യൂബിൽ ചെയ്തേക്കാണ്. മെഷീനൊക്കെ കൂടിയൊന്നും മാക്സിമം 13 സ്ക്വയർ ഫീറ്റിന് അപ്രോക്സിമേറ്റ് ഒക്കെ വരും. അത്രേ ഉള്ളു. പിന്നെ ഈ ഡോറും അത് കണക്കെ തന്നെ സ്ക്വയർ ട്യൂബിൽ വിൻഡോയില് സ്ക്വയർ ട്യൂബിൽ ചെയ്തിട്ട് വിൻഡോ ഫുൾ സ്ക്വയർ ട്യൂബിലാ അല്ലേ? സ്ക്വയർ ട്യൂബിലാ. അത് പുറത്ത് ഇതിന്റെ ഗ്ലാസ് മാത്രമുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തേക്കുന്നത്. അത് മൂവ് ചെയ്യാനുള്ള ഓപ്പൺ കിട്ടാൻ വേണ്ടിയുള്ളത് ചെയ്തത് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തതാണ്. പിന്നെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. തടിയുടെ ഒരു പാർട്ടീഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ റൂമിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതിന് ആ റിച്ച് ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. രണ്ട് കളർ കോഡും ആക്കാൻ വേണ്ടിയാണ്. രണ്ട് കളർ ആക്കാനും വേണ്ടിയാണ് പെയിന്റ് എമൽഷൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് ഈ സെപ്പറേഷൻ വരാൻ വേണ്ടിട്ടാണ് ഈ വുഡിന്റെ ഇതിന്റെ ബാത്റൂംസ് ഇതുപോലെ തന്നെയാണോ? ബാത്റൂം ഇതുപോലെ ഫ്ലോർ മൗണ്ടഡ് അല്ലേ? ഫ്ലോർ മൗണ്ടഡ് ആണ് സാധാരണ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത മുറി അല്ലേ? ഇവിടെ ബീഡിങ് കൊടുത്തിട്ട് രണ്ട് കളർ കോഡ് കൊടുത്തിരിക്കുന്നു. ഡോറിലും കളർ വ്യത്യാസം കൊടുത്തിരിക്കുന്നു. നമുക്ക് ആ റൂമിൽ നോക്കിയാലും കാണാം, ഈ റൂമിൽ നോക്കിയാലും സിറ്റ് ഔട്ട് കാണാം. മൊത്തം 3 bedroom ഉണ്ട്. 3 bedroom. ഈ ബാത്റൂം നമ്മളിപ്പോ കണ്ട സെയിം ടൈപ്പ് ബാത്റൂം ആണ്. ചെറിയ ബാത്റൂം ആണ്. സൈസ് കുറവാണ്. സൈസ് കുറവാണ്. രഞ്ജുനി, ഈ 3 bathrooms അപ്രോക്സിമേറ്റ് എത്ര കോസ്റ്റ് ആയി ബാത്റൂമിന്? ഏകദേശം പറഞ്ഞ 50 രൂപയ്ക്ക് അകത്തേ വരുന്നുള്ളൂ. 50,000 രൂപയ്ക്ക്. അപ്പൊ അത് ഭയങ്കര ഇന്നത്തെ കാലഘട്ടത്തില് എത്ര ലക്ഷങ്ങൾ വരെ ആക്കാവുന്ന ഒരു സംഭവമാണ്. അതിന് നമ്മൾ 50,000 രൂപ എന്ന് പറഞ്ഞ 3 bathrooms ചെയ്തിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഇതൊരു മെസ്സേജാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു. ആ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് എത്ര ഫണ്ടാവും, എങ്ങനാവും, എന്റെ ബഡ്ജറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ സംവിധാനങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോക്ക് വെക്കാത്തോടെ ആൾക്കാർക്ക് മനസ്സിലാവും. രഞ്ജുന്, ഈ ഒരു സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആദ്യം നേരിട്ട ചലഞ്ച് എന്താ? ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മളെ പൈസ തന്നെയാണ് ചലഞ്ച്. അതില്ലാത്തതാണ് പ്രശ്നം. ഉണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല, എങ്ങനെ വേണേലും പണിയാം. പൈസ ഇല്ലാത്തതിന്റെ ഷോർട്ടേജിൽ നിന്നാണ് ഇങ്ങനൊരു ചിന്തയിൽ വന്നത്. പിന്നെ രഞ്ജു ഇതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്തു. നല്ലോണം വർക്ക് ചെയ്തു. ഞാൻ ജോലിക്ക് 3 മാസമായിട്ട് ഞാൻ പോയതേ ഇല്ല. പൂർണ്ണമായി ഇതിനകത്ത് തന്നെ നിന്നു. പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ അവരുടെ ഒരു ഇതും ഉണ്ട്. ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആളുടെ ഒരു കഴിവ്, ആളാണ് ഇതിന് മുൻകൈ എടുത്ത് വന്നത് എല്ലാ കാര്യത്തിനും. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ട്, അവരും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിലാണ് ഈ ഒരു വീട് ഇങ്ങനെ ആയി തീരാൻ കാരണം തന്നെ. ഇതിന്റെ നമുക്ക് ഇതിന്റെ മുകളിൽ ഓടിന്റെ ഒരു പോർഷൻ കണ്ടു. ആ ഭാഗം കൂടെ ഒന്ന് കണ്ടാലോ. കാണാം. ഇതിന് മേളിൽ ചെറിയൊരു റൂം കൂടെ ഉണ്ട്. അത് കൂടെ കാണാം. അപ്പൊ ഈ സ്ക്വയർ ട്യൂബും പൈപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോളോടെ പൈപ്പുകളാണല്ലേ? അതെ അതെ. ഇതിന്റെ മുകളിലോട്ട് കയറി വരുന്നത് തന്നെ പുറത്തോടാണ്, വീടിന് പുറത്തോടാണ് സ്റ്റെയർ അടിച്ചേക്കുന്നത്. സ്ക്വയർ ട്യൂബിനാണ് അടിച്ചേക്കുന്നത് മൊത്തവും. സ്ക്വയർ ട്യൂബ് എല്ലാം രണ്ട് പൈപ്പ് വെച്ച് രണ്ട് സ്ക്വയർ ട്യൂബ് വെച്ച് ചേർത്ത് വെച്ച് അടിച്ചേക്കാണ്. പിന്നെ ഒരു ഇത് കൈ പിടിക്കാൻ വേണ്ടി ഒരു പൈപ്പിന്റെ ഒരു ഹാൻഡിലൂടെ കൊടുത്തിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംവിധാനത്തിന് ഒരു ഒരു പ്ലാങ്ക് ഉണ്ട്, പ്ലാങ്ക് ഐറ്റങ്ങളുണ്ട്. അത് യൂസ് ചെയ്തായിരുന്നെ കുറച്ചുകൂടെ ഈസി ആയിരുന്നു എനിക്ക്. ഇവിടെ ഇതാണ് നമ്മളോട്ട് റൂം. ഇതാണ് ഇവിടെ ഒരു റൂം ഉണ്ടല്ലേ? അവിടെ ഒരു റൂം ഉണ്ട്. റൂമായിട്ടല്ല, അത് ഒരു രണ്ടു നിലയുടെ ഫീല് കിട്ടാൻ വേണ്ടി ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടാക്കിയതാണ്. ഈ റൂമിന്റെ മുകളിലും സ്ട്രക്ചറൽസ് വെച്ച് ചെയ്തിരിക്കുന്നു. അത് തന്നെ. പിന്നെ ഇരിക്കാനും പ്ലൈവുഡ് ആണ്. പ്ലൈവുഡ് അടിച്ചേക്കാണ്. ഇവിടെയും ജാളിയാണ്. ഇതും ജാളിയാണ്. ഞാനേ ഒരു കാര്യം ചോദിക്കാം. എല്ലാ ആൾക്കാരും ഒരു 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 മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം
ഇങ്ങനെ ഐറ്റങ്ങൾ റേറ്റ് കുറവെന്ന് പറയുമ്പോൾ വീടിൽ വീടിന് സ്ട്രെങ്ത് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആ വീട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് പെട്ടെന്ന് അത് നശിച്ചു പോകുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ചിന്തകളുണ്ട്. അതിനെപ്പറ്റി രഞ്ജുന് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും ഇല്ല, എങ്ങനെ ഒരിക്കലും നശിച്ചു പോകുന്ന ഒരു സംഭവം അല്ല. നമുക്ക് വീട് വെക്കുന്നത് ഇന്നത്തേക്കോ നാളത്തേക്കോ ഒന്നും അല്ല, ലൈഫ് ലോങ് ആണ്. നമ്മളിപ്പോ നേരം നമ്മൾ ചെയ്യേണ്ട സ്ട്രോങ് എല്ലാം അതേ കണക്ക് ചെയ്ത് നമ്മളിത് പോയേക്കുന്നത് അതും വളരെ ഭംഗിയാണ് രഞ്ജു ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഫർണിച്ചർ ഒക്കെ എന്ന് വെച്ചാൽ അത്രയും കോസ്റ്റ് പറഞ്ഞ ഫർണിച്ചർ ഒക്കെ രഞ്ജു ചെയ്തിരിക്കുന്നത് വളരെ സൂപ്പർ ആയിട്ടാണ്. അതിന് തന്നെ അതിന് ഈ ഇപ്പൊ ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട്, ഇതേ പണി തരുമോ ചോദിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും ഒരു ഐ ഓപ്പൺ ആണ്. അതായത് ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം. ഇത്രയും 1300 സ്ക്വയർ ഫീറ്റ് 5 സെന്റിനകത്ത് നല്ല മനോഹരമായിട്ട് ഇങ്ങനെ വീട് കൺസ്ട്രക്ട് ചെയ്ത് ഇത്രയും കോസ്റ്റിൽ ചുരുക്കാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ 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 വലിയ കാര്യം തന്നെയാണ്. ഇത് നമ്മൾ ഡൈനിങ് ടേബിൾ ഡൈനിങ് റൂമിൽ നിന്ന് കണ്ട ടോപ്പ് അല്ലേ? അതായത് ഫ്യൂച്ചറിൽ ഇത് സ്റ്റെയറടിച്ച് കയറണമെങ്കിൽ കയറാനുള്ള ഒരു സംവിധാനം. ഓക്കെ ഓക്കെ ഓക്കെ. മേളിൽ ഭാവിയിൽ റൂം കെട്ടുകയാണെങ്കിൽ നമുക്ക് സ്റ്റെയറടിച്ച് കയറണം. ഇത് ഗ്ലാസ് എല്ലാം ഒട്ടിച്ച് വെച്ചേക്കുന്ന ഇളക്കി എടുക്കാം. സ്ക്വയറാടിനകത്ത് സ്ക്വയറാട്ട് അടിച്ചിട്ട് അതിന് മുകളിൽ ജാളി വെച്ചേക്കുന്നു. അപ്പൊ നമ്മൾ രഞ്ജുവിന്റെ സ്വപ്ന ഭവനത്തെ പറ്റി കണ്ടു കഴിഞ്ഞു, സ്വപ്ന ഭവനത്തിന്റെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പൊ ഈ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാനായിട്ട് രഞ്ജുവിനെ സഹായിച്ച് ആർക്കിടെക്ടിന്റെ ഏത് ഫേം എന്നാ പറഞ്ഞിരുന്നത്? ഇൻസെറ്റ് ആർക്കിടെക്ട് ഐഡിയാസ് എന്ന് പറഞ്ഞാണ്. അത് റസിമാരുന്ന രണ്ടുപേരാണ് അതിനകത്ത് പാർട്ട്നേഴ്സ്. പക്ഷെ അവര് വളരെ മനോഹരമായ ഈ ഐഡിയ രഞ്ജുവിന് തന്നു. രഞ്ജു അത് പ്രാവർത്തികമാക്കി ഇത്ര ബ്യൂട്ടിഫുൾ ഭവനമാക്കി. അവർക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം, ഷെയർ ചെയ്യണം.